മകനോടോ? വാട്ട് യു മീൻ? ഐ മീൻ വാട്ട് ഐ സേ. പ്രഭാകരനെ നിനക്ക് ഇഷ്ടമായിരുന്നു. അയാൾ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുമെന്ന് ഉറപ്പായപ്പോ നിനക്ക് അയാളോട് ദേഷ്യമായി. പിന്നെ അയാളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക മാത്രമായി നിന്റെ ലക്ഷ്യം. ഒരു ചെറിയ കുറ്റം പെരുപ്പിച്ച് കാണിച്ച് പ്രഭാകരനെ നീ സസ്പെൻഡ് ചെയ്യിച്ചു. ആ വയസ്സിനെ ലോക്കപ്പിലും ആക്കി. ആശേ, നീ വളരെ ചെറുതായിപ്പോയി. അതേ വെറുതെ അടിച്ചു നോക്കിയാ. നീ പോയിക്കോ. ചേട്ടന് ഈ പരിപാടി നടത്തിയില്ലെങ്കിൽ പ്രഭാകരന്റെ കാര്യം കഷ്ടത്തിലാവും. ആ സ്ത്രീ ഒരു മുൻകോപക്കാരിയാ. ചിലപ്പോ കേസ് അവളോട് പോവാൻ പറയട. അത് ചേട്ടൻ പറഞ്ഞ മതിയല്ല. ഇത് പകുതിയിലാവില്ലല്ലോ. ഇതിന്ന് എത്രാമത്തേതാ? ഇന്ന് ആകെ എത്ര 5 റുപ്പീസ് കിട്ടി? നീ പോടാ. കൊള്ളാ. പോലീസ് സ്റ്റേഷനിൽ മദ്യം സൂക്ഷിക്കുന്നത് ശരിയല്ല. ഈ ഒരു കാര്യം ചെയ്യ്. ഒരു 2 ഗ്ലാസും കുറച്ച് വെള്ളവും കൂടി എടുത്തോ. ഒരു ഗ്ലാസ് മതി. അപ്പൊ ചേട്ടൻ ഇവിടെ ഇരുത്തിയിട്ട് ഞാൻ ഒറ്റക്ക് ഇങ്ങനെ കുടിക്കുകയേ. പഴയ പോലീസുകാരനും പുതിയ പോലീസുകാരനും ചേർന്ന് പോലീസ് സ്റ്റേഷൻ ചാരക്കടയാക്കാണല്ലേ? അത് ഞങ്ങൾ തൊണ്ടി സാധനം. അത് പുറത്ത് കളയൂ. കളഞ്ഞാ പിന്നെ എവിടെ ഇരിച്ചില്ലല്ലോ. കളയാനല്ലേ പറഞ്ഞത്? ഞാൻ അപ്പോഴേ എന്നോട് പറഞ്ഞില്ലേ പ്രതീക്ഷിക്കാതെ എന്ത് സംഭവിക്കും. ഇദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോയി വിടോ. കേസ് ചാർജ് ചെയ്യല്ല. ഞാൻ തന്നെ പോയിക്കോളാം. നിൽക്കൂ. ഉപദേശിക്കല്ല, അതുകൊണ്ട് പ്രയോജനമില്ലെന്നറിയാം. എനിക്ക് അച്ഛനും അമ്മയില്ല. നിങ്ങളെ എന്റെ അച്ഛനെ പോലെ കരുതിയിട്ട് പറയാ. ഇങ്ങനെ കുടിച്ചു നശിക്കരുത്. നല്ല ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്ന ആള് നാടിനും വീടിനും കൊള്ളാത്തവനായി കഴിയുന്നത് കാണുമ്പോ കഷ്ടമുണ്ട്. നല്ലൊരു ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നു എന്ന് പറഞ്ഞത് ശരിയാ. പക്ഷെ എന്നെ നല്ലവനായിരിക്കാൻ ഇവിടത്തെ ചുറ്റുപാടുകൾ സമ്മതിച്ചില്ല. കൈക്കൂലി വാങ്ങാതെ ആരുടെ മുമ്പിലേയും കുലുങ്ങാതെ ഇരുന്ന ഹെഡ് കോൺസ്റ്റബിൾ കൈമളെ ഇല്ലാത്ത കുറ്റം ആരോപിച്ച് സസ്പെൻഷൻ ട്രാൻസ്ഫറും ചെയ്യിച്ചു. ഞാനതിന് വഴങ്ങില്ല. മേലുദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കി 4 വാക്ക് ചോദിച്ചു. പിന്നെ എനിക്ക് കിട്ടിയത് ഡിസ്മിസലായിരുന്നു. ആ കുഞ്ഞു ചെറുപ്പല്ലേ, ഇവിടുത്തെ കളികളൊക്കെ കാണാതിരിക്കണേ ഉള്ളൂ. പോട്ടെ. അമ്മേ, ആ ഇൻസ്പെക്ടർ ഇങ്ങോട്ട് വരുന്നു. അല്പം വെയിറ്റ് ചെയ്യൂ. എന്നെ മനസ്സിലായോ? ഞാൻ ഇന്ദുവിനെ ഒന്ന് കാണാനായി തന്നെ വന്നതാണ്. ഇവിടെ ഇരിക്കാൻ സൗകര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഇങ്ങോട്ട് മാറിയ ദിവസമാണ് പ്രഭേഷന് ജോലി നഷ്ടപ്പെട്ടത്. നിന്റെ പ്രഭേഷന് ജോലി നഷ്ടപ്പെട്ടിട്ടില്ല. 3 മാസത്തേക്ക് ഗവൺമെന്റ് തന്നെ നിശ്ചയിച്ച ഒരവധി, അത്രേ ഉള്ളൂ. എന്റെ മക്കൾ ചെയ്ത കുറ്റത്തിന് കുഞ്ഞെന്തിനാ പ്രഭാകരനെ ശിക്ഷിച്ചത്? ഞങ്ങളെ സഹായിച്ചു എന്നൊരു തെറ്റേ പ്രഭാകരൻ ചെയ്തിട്ടുള്ളൂ. തിരുത്താൻ പറ്റാത്ത തെറ്റുകളില്ല. അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നത്. ഒരിക്കലും തിരുത്താൻ പറ്റാത്ത തെറ്റ് ചെയ്തവളാ ഞാൻ. അതിന്റെ ഫലം മുഴുവൻ അനുഭവിക്കുന്നത് എന്റെ മക്കളും. അത്യാവശ്യത്തിനുള്ള വീട്ടുപകരണങ്ങളായി. 2 ആഴ്ചത്തേക്കുള്ള അരിയും സാധനങ്ങളും എടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെ ധാരാളം. നളനിന് ഞാൻ വലിയൊരു കടക്കാരനായി. ഈ ജന്മം തിരിച്ചേരാനാവാത്തത്ര കടപ്പാടും. കഴിഞ്ഞ ജന്മം നീ എനിക്ക് തന്നത് ഈ ജന്മം ഞാൻ തിരിച്ചേരുന്നു എന്ന് വിചാരിച്ചാ മതി. ജയ, നീ കൂടെ ചെല്ല് പോലീസ് മാമന്റെ കൂടെ. നിങ്ങൾ പറയുന്ന ബേബിച്ചൻ രാഷ്ട്രീയത്തിൽ പിടിപാടുള്ള ആളാണല്ലേ? അതുകൊണ്ടാ കുഞ്ഞെ ഞങ്ങൾക്ക് പേടി. ധൈര്യമായിരിക്കൂ, എല്ലാം ശരിയാവും. ഞാൻ ഇറങ്ങട്ടെ. ഇത് വെച്ചോളൂ, ചേച്ചി അനിയത്തിക്ക് തരുന്ന പോലെ കരുതിയാ മതി. വാങ്ങിച്ചോളൂ. എന്തു ആ രൂപ തിരിച്ചു കൊടുത്തേക്ക്? ഞാനത് പ്രഭാകരന് തന്നതല്ല. ഇപ്പോ എന്തു ഞാനും തമ്മിൽ വ്യത്യാസമില്ല. അവള് വാങ്ങിയ ഞാൻ വാങ്ങുന്ന പോലെയാ. നിങ്ങൾ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ 250 രൂപ കടം വാങ്ങി. അത് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. കൂടുതൽ കടപ്പാട് എപ്പോഴും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. ഇതാ. ആ പെണ്ണുമുല്ലയല്ലേ പോലീസ് അമ്മാവനെ സസ്പെൻഡ് ചെയ്തത്? പിന്നെ അവർ നാണല്ലാതെ നമ്മുടെ വീട്ടിൽ വന്നത്? ഞാൻ പോട്ടെ. അകത്ത് ചേച്ചി അവയിൽ അരിയുന്നേ ഉള്ളൂ. ഐ കോൺ വെയിറ്റ്. മോൻ
മോന് നന്നായി വിശന്ന് കാണും. മണി മൂന്നായില്ലേ? താമസിച്ചുള്ള ഊണാ ഞങ്ങളുടെ വീട്ടിലും പതിവ്. ഓ, അമ്മായിയമ്മ ഇങ്ങി വന്ന് പൊറുതി തുടങ്ങിയെന്ന് കേട്ടു. കല്യാണത്തിന് മുമ്പേ എന്റെ മോനെ മൊത്തമായിട്ട് ഇങ്ങ് എടുത്തോ? കഴുത്തെ താലി കയറുന്നതിന് മുമ്പ് ഇതാ സ്ഥിതിയെങ്കിൽ ഒന്ന് പെറ്റ് കഴിയുമ്പോ എന്തായിരിക്കും? അമ്മ വരൂ, നമുക്ക് ഊണ് കഴിക്കാം. ഓ, അമ്മയോടൊരു സ്നേഹം. എനിക്ക് വേണ്ട നിന്റെ ചോറും പായസം ഒന്നും. നമുക്ക് ഒരുമിച്ചിരിക്കാമേ, അല്ലെ? ഞാനും കഴിക്കുന്നില്ല. നിന്റെ വീട്, നിന്റെ ചോറ്, നിന്റെ ഇഷ്ടക്കാരി, നീ എന്തിനാ ഉണ്ണാതിരിക്കുന്നേ? വരൂ അമ്മേ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അമ്മയെ വീട്ടിന് ഒരു മോൻ ദിവസം വീട്ടിൽ വന്ന് മൂന്ന് നേരം അമ്മയ്ക്ക് വാരി തരിയല്ലേ? അമ്മ എനിക്കും ഞാൻ അമ്മയ്ക്കും വാരി തന്നിട്ടില്ലേ? അമ്മ മറന്നുപോയോ? ഞാൻ എത്ര വലിയ തെറ്റ് ചെയ്താലും അമ്മയ്ക്ക് മോനെ എന്ന് വിളിക്കാൻ രണ്ടാമതൊരാളുണ്ടോ? ഇന്ന് എന്റെ ഒപ്പം ഇരുന്ന് അമ്മ ഊണ് കഴിക്കണം. ഞാൻ ഈ വീട് വാടകയ്ക്ക് എടുത്തിട്ട് ആദ്യമായിട്ട് ചോറ് വെക്കുന്ന ഇന്നാ എന്റെ അമ്മയും അച്ഛനെയും കൂടപ്പുറപ്പുളയും ഓർത്തിട്ടാ ഞാൻ ഉണ്ണാനിരുന്നത്. നിന്റെ അടുത്ത് എനിക്ക് എന്ത് വാശി? നമുക്കൊന്ന് ചൂണ് കഴിക്കാം. അമ്മ ഇരിക്കെ, മോനിരിക്കെ, ഇരിക്കെ. കറികളൊക്കെ നീയാണോ വെച്ചത്? അതോ നിന്റെ തള്ളയോ? ഞാൻ അമ്മേ. തരക്കേടില്ല, ഏതാണ്ടൊരു ചൊവയൊക്കെ ഉണ്ട്. തന്നിഷ്ടക്കാരിയാണെങ്കിലും നിനക്ക് വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കാം. പിന്നൊരു കാര്യം, അമ്മയോടും മോളോടും കൂടാ എന്റെ മോൻ എന്നോടുള്ള സ്നേഹം കണ്ടല്ലോ. അവനെ പെട്ടിക്കകത്ത് വെച്ച് പൂട്ടിക്കളയരുത്. അതെന്തുടാ, മാങ്ങാക്കറിയാണോ? ചിരിഞ്ഞിട്ട് പ്രഭാകരന്റെ അമ്മ പറയുന്നതിലും കാര്യമില്ലാതില്ല. നിന്റെ കഴുത്തിൽ ഒരു താലി പോലും ഇല്ല. എന്ത് ബന്ധം പറഞ്ഞാ ഞാൻ ഈ വീട്ടിൽ കഴിയ? നീ എന്താ അക്കാര്യം പ്രഭാകരനോട് പറയാത്തത്? അമ്മ പറയുന്നു എന്റെ കഴുത്തിലൊരു താലി വേണമെന്ന്. ഞാൻ ചിന്തിക്കാതിരുന്നില്ല, പക്ഷേ ഒരു ജോലി കൂടി ഇല്ലാത്ത ഈ സമയത്ത് ഒരല്പം പൊന്ന് എന്റെ കഴുത്തിലും കാതിലും ഉണ്ട്. ഞാനിത് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് മേടിച്ചതാ. ഇത് വിറ്റ് എനിക്കൊരു താലി മാത്രം വാങ്ങൂ, അതൊരു ചരടിൽ ഈ കഴുത്തിൽ കെട്ടിയാ മതി. നിന്നോട് മില്ലിൽ വരാനാരാ പറഞ്ഞ്? അച്ഛാ, ലീല ഗോതമ്പ് ഓടിപ്പിക്കാനാ വന്നിരിക്കുന്നത്. വ്യക്തിപരമായ കാര്യവും ബിസിനസ് കാര്യവും തമ്മിൽ കൂട്ടിക്കൊഴിക്കരുത്. ഇറങ്ങി പൊടി വണ്ണേ പുറത്ത്. അച്ഛാ, നിന്റെ ഗോതമ്പ് എന്റെ മെഷീനിൽ പൊടിക്കാൻ ഒക്കില്ല. നിങ്ങളൊക്കെ പൊയ്ക്കോ, ഇന്നിവിടെ പണിയില്ല. എടാ ശ്രീകൃഷ്ണ, മാധവക്കുറുപ്പേ, എടാ ദാക്ഷായിനിയമ്മ എന്നെ പേര് വിളിക്കുന്നത് വേറെ കാര്യം, നീ എന്റെ മോന. ഇപ്പൊ ഞാൻ തൊഴിലാളി, നിങ്ങൾ